കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ, എൻ ഇ സി റെമിറ്റ്, കലാകേന്ദ്ര ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2022 ജൂലൈ 13 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് പ്രിയങ്കരമായ രാജ്യങ്ങളിൽ ബഹ്റൈന് 15 സ്ഥാനം ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മയായ ഇന്റർനാഷണൽസ് നടത്തിയ എക്സ്പെർട്ട് ഇൻസൈഡർ സർവേയിലാണ് ബഹ്റൈൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. GCC രാജ്യങ്ങളിൽ 3-ാമതാണ് ബഹ്റൈന്റെ സ്ഥാനം. 6-ാം സ്ഥാനത്തുള്ള UAE-യും 12-ാം സ്ഥാനത്തുള്ള ഒമാനുമാണ് ബഹ്റൈന് മുന്നിലുള്ളത്. 26-ാം സ്ഥാനത്ത് ഖത്തറും 27-ാം സ്ഥാനത്ത് സൗദി അറേബ്യയും 52-ാം സ്ഥാനത്ത് കുവൈത്തുമാണ് ഉള്ളത്. 181 രാജ്യങ്ങളിൽ താമസിക്കുന്ന 177 രാജ്യക്കാരായ 11,970 പ്രവാസികളാണ് സർവേയിൽ പങ്കെടുത്തത്. ജീവിത നിലവാരം, ജോലി കണ്ടെത്താനുള്ള എളുപ്പം, തൊഴിൽ സാഹചര്യം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സർവേ നടത്തിയത്. മെക്സിക്കോ, ഇന്തോനേഷ്യ, തായ്വാൻ, പോർച്ചുഗൽ, സ്പെയിൻ, UAE, വിയറ്റ്നാം, തായ്ലൻഡ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ എന്നിവയാണ് പട്ടികയിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഇടം നേടിയത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് 3 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ കോവിഡ് മരണങ്ങൾ 1,503 വർദ്ധിച്ചു. ഇന്നലെ മാത്രം 1,322 പുതിയ കേസുകളാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 10,165. ഇന്നലെ 1,639 പേർക്കാണ് രോഗമുക്തി ലഭിച്ചത്. 31 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 17 പേരുടെ നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 12,38,738 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. ഇതിൽ 994,324 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 4,973 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന തേഴ്സ്റ്റ് കൊഞ്ചോസ് 2022 ഭാഗമായി വേനൽക്കാല ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ദിൽമുനിയയിലെ 200 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു നിർമ്മാണ സൈറ്റിൽ ഇതിന്റെ ഭാഗമായി കുപ്പിവെള്ളം, പഴങ്ങൾ, ലബാൻ തുടങ്ങിയവ വിതരണം ചെയ്തു. ICRF അഡ്വൈസർ അരുൾദാസ് തോമസ്, ജനറൽ സെക്രട്ടറി പങ്കജ് നല്ലൂർ, ജോയിന്റ് സെക്രട്ടറി നിഷാരംഗരാജൻ, അംഗങ്ങളായ ജവാദ് പാഷ, സിറാജ്, വോളണ്ടിയർ കാളിദാസ്, കാസറോണി കോൺട്രാക്ടിംഗ് പ്രോജക്ട് മാനേജർ ശത്രുഘ്നൻ സിംഗ്, പ്രോജക്ട്
എഞ്ചിനീയർ അമിത് കുമാർ സിംഗ്, പോഹ്റ കമ്മ്യൂണിറ്റി അംഗങ്ങളായ ഇബ്രാഹിം, യൂസിഫ് എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. തുടർച്ചയായ 7-ാം വർഷമാണ് ബഹറിലെ പോഹ്റ കമ്മ്യൂണിറ്റിയുടെ സഹായത്തോടെ ICRF ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വനിതാ വിഭാഗം മനാമ ഏരിയ ആരോഗ്യ ക്ലാസ് സംഘടിപ്പിച്ചു. അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അനൂപ് അബ്ദുള്ള ജീവിതശൈലി രോഗങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. സദസ്യരുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ മനാമ ഏരിയ വനിതാ വിഭാഗം ആക്ടിംഗ് പ്രസിഡന്റ് നൂറ ഷൗക്കത്തലി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മനാമ ഏരിയ സെക്രട്ടറി ഫസീല ഹാരിസ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഷബീഹ ഫൈസൽ നന്ദിയും പറഞ്ഞു. അഫ്നാൻ ഷൗക്കത്ത് അലി പ്രാർത്ഥനാഗീതം ആലപിച്ചു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബഹ്റിനിലെ അംഗീകൃത സെന്ററായി യൂണിഗ്രാഡ് എഡ്യൂക്കേഷൻ സെന്ററിനെ പ്രഖ്യാപിച്ചതായി യൂണിഗ്രാഡ് അധികൃതർ അറിയിച്ചു. ഡൽഹിയിലെ മൈതാൻഗഡിയിലെ ഇഗ്നോ ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ഇഗ്നോ വൈസ് ചാൻസലർ നാഗേശ്വര റാവു ഈ പ്രഖ്യാപനം നടത്തിയത്. യൂണിഗ്രാഡ് ചെയർമാൻ JP മേനോൻ, യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അശോക് ചൗബെ, ഇഗ്നോ അന്താരാഷ്ട്ര ഡയറക്ടർ ജിതേന്ദ്രകുമാർ ശ്രീവാസ്തവ, വിദേശകാര്യ വിദ്യാഭ്യാസ വകുപ്പുകളുടെ സഹമന്ത്രി ഡോക്ടർ രാജ്കുമാർ രഞ്ജൻ സിംഗ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബഹ്റിനിൽ താമസിച്ച് ഇഗ്നോയിൽ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി PG കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ യൂണിഗ്രാഡിൽ ആരംഭിച്ചതായും കൂടുതൽ വിവരങ്ങൾക്ക് 3353-7275 അല്ലെങ്കിൽ 1734-4972 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നും യൂണിഗ്രാഡ് അധികൃതർ അറിയിച്ചു. ബഹ്റിനിൽ മരണപ്പെട്ട സുബൈറിന് വേണ്ടിയുള്ള കുടുംബസഹായധനം KMCC വെസ്റ്റ് റിഫ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുറഹ്മാന് KMCC സീനിയർ നേതാവ് തെന്നല മൊയ്തീൻ ഹാജി കൈമാറി. ജനറൽ സെക്രട്ടറി P മുജീദ് റഹ്മാൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി ജലീൽ കാക്കുനി, കബീർ ദാരിമി തെന്നല, ഇബ്രാഹിം വയനാട്, ഫൈസൽ അൽകാബി, സഹായ കമ്മിറ്റി ട്രഷറർ അയൂബ് EK എന്നിവർ പങ്കെടുത്തു. കൊയിലാണ്ടിക്കൂട്ടം ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റും OICC ബഹ്റിൻ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഗിരീഷ് കാളിയത്തിന്റെ മാതാവ് സാവിത്രി കാളിയത്ത് നാട്ടിൽ നിര്യാതയായി. 83 വയസ്സായിരുന്നു പ്രായം. ഭർത്താവ് പരേതനായ കുഞ്ഞിരാമൻ കാളിയത്ത്, മക്കൾ വത്സൻ, പ്രസീതൻ, സന്തോഷ്, സുഭാഷ്, സുതീഷ് എന്നിവരാണ്.